നമസ്കാരം. പണ്ടാരം പണ്ടാരമടങ്ങൽ പണ്ടാറടക്കൽ നമ്മളിൽ ചിലർ ദേഷ്യം വരുമ്പോഴുള്ള ഒരു വാക്കായോ ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങിക്കിടക്കുമ്പോഴോ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിതൊക്കെ. പണ്ടാരമല്ലെങ്കിൽ പണ്ടാരമടങ്ങൽ പണ്ടാരമടക്കാൻ തുടങ്ങിയവ. എന്നാൽ അത്തരം വാക്കുകളുടെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാക്സിനിലൂടെ നമ്മൾ നാടുകടത്തിയ പണ്ടുകാലങ്ങളിലെ മഹാമാരിയായിരുന്നു വസൂരി എന്നത്. ശക്തമായ പനിയോടുകൂടി ശരീരത്തിൽ ചെറിയ ചെറിയ കുമിളകൾ പൊന്തുകയും ക്രമേണ അത് ശരീരമാസകലം വ്യാപിക്കുകയും ജീവനുള്ള ശരീരം അഴുകുകയും അങ്ങനെ ആ അവസ്ഥയിൽ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു മഹാവിപത്തായിരുന്നു വസൂരി. വസൂരി ബാധിച്ചയാളെ വാഴയിലയിൽ ഒരു പ്രത്യേക നെയ് തേച്ച് കിടത്തിയാണ് പരിപാലിച്ചിരുന്നത്. ശരീരത്തിൽ ഒരു ഈച്ച വന്നിരുന്നാൽ പോലും ആ ഈച്ചയുടെ കാലുകളിൽ പച്ച മാംസം ഒട്ടിപ്പിടിക്കുമായിരുന്നു. പെട്ടെന്ന് പകരുന്ന അസുഖമായതുകൊണ്ട് തന്നെ പരിപാലിക്കാനോ ചികിത്സിക്കാൻ വൈദ്യന്മാരോ മരുന്നുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മാത്രമല്ല, ഒരേ സമയം ഒരു കൂട്ടം ആളുകൾക്ക് അസുഖം പകരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രോഗം ബാധിച്ച ആളുകളെ ഒരു പ്രത്യേക പുരയിൽ കൂട്ടിയിടുമായിരുന്നു. അതാണ് പണ്ടാരപ്പുര. അവരിൽ നിന്നും മരിച്ചവരെ, അതായത് അസുഖം വന്ന് ഒട്ടും സഹിക്കാൻ കഴിയാതെ ജീവിച്ചിരിക്കുന്നവരെയും ജീവനോടെയും അല്ലാതെയും ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിക്കും. പണ്ടാരപ്പുരയിലാക്കിയവർ ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് അർത്ഥം. അങ്ങോട്ട് ആർക്കും പ്രവേശനവുമില്ലായിരുന്നു. ഇത്രയും ഭീകരമായ വസൂരി എന്ന രോഗത്തെയാണ് പണ്ടാരമെന്ന് വിളിച്ചിരുന്നത്. പണ്ടാരപ്പുരയിൽ കൊണ്ടുപോയി തള്ളി ശരീരം തീ കൊളുത്തി നശിപ്പിക്കുന്നതിനെയാണ് പണ്ടാരമടക്കൽ എന്ന് പറയുന്നത്. അത്തരത്തിൽ എരിഞ്ഞു തീർന്നാൽ പണ്ടാരമടങ്ങൽ എന്നും പറയാറുണ്ട്. കേവലമൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കിന് എത്ര ഭീകരമായ അർത്ഥമാണുള്ളതെന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടത് തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.